അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പടച്ചവൻ നമ്മുടെ ഇന്നത്തെ പ്രഭാതത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ച പരിശുദ്ധ ശഅബാനിൻ്റെ നോമ്പ്, ശഅബാൻ 15-ൻ്റെ നോമ്പ്, മുമ്പുള്ള 14-ൻ്റെയും 13-ൻ്റെയും നോമ്പ് ഒക്കെ അല്ലാഹു തആല പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, സ്വഹീഹ ഹദീസിൽ കാണാം, ഇദന്തസഫ ശഅബാൻ, ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ, ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ, ഫലാ തസൂമു, നിങ്ങൾ നോമ്പ് പിടിച്ചേക്കരുത്. പരിശുദ്ധ ശഅബാനിൻ്റെ പകുതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫലാ തസൂമു, നിങ്ങൾ നോമ്പ് പിടിക്കരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വരുമ്പോൾ, സ്വാഭാവികമായിട്ടും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒരു സംശയമുണ്ടാകും. എന്തിനാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത്? നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ മഹത്വമേറിയ കാര്യമായിരിക്കെ, കൂലി കിട്ടുന്ന കാര്യമായിരിക്കെ, പല നിലയിലും നേട്ടമുണ്ടാകുന്ന കാര്യമായിരിക്കെ, എന്തുകൊണ്ടാണ് അള്ളാഹു റസൂൽ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത്? യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളുടെ ഈ സമുദായത്തോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. കാരണം പരിശുദ്ധ റമളാനിലെ നോമ്പ് അത് ഫർളാക്കപ്പെട്ട നോമ്പാണ്. അതിൻ്റെ പ്രതിഫലം മറ്റൊരു നോമ്പിനും ഇല്ല, മറ്റു മാസങ്ങളിൽ പിടിക്കുന്ന നോമ്പിനൊന്നുമില്ല. എന്നല്ല, പരിശുദ്ധ റമളാനിൻ്റെ ഒരൊറ്റ നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വർഷം മുഴുവൻ നോമ്പ് പിടിച്ചാലും ശരി, അതിൻ്റെ സ്ഥാനത്തേക്ക് എത്തുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയധികം മഹത്വമേറിയ, അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പൊരുത്തപ്പെട്ട, ഇഷ്ടപ്പെട്ട ഒരു നോമ്പാണ് പരിശുദ്ധ റമളാനിലെ നോമ്പ്. അപ്പോൾ ആ പരിശുദ്ധ റമളാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് വലിയൊരു നഷ്ടമാണെന്നിരിക്കെ, റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയാനുള്ള കാരണം, ശഅബാൻ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ശാരീരികമായി ക്ഷീണം ബാധിക്കും, ശക്തിക്ഷയമുണ്ടാകും, ഉന്മേഷക്കുറവുണ്ടാകും. അതുവഴി റമളാൻ കുറച്ച് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ശാരീരികമായി ക്ഷീണിതനായിത്തീരുകയും നോമ്പിനോട് മടി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ സുന്നത്തക്കപ്പെട്ട നോമ്പ്, ശഅബാനിൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോയാലും ഫറളാക്കപ്പെട്ട പരിശുദ്ധ റമളാനിൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഈ സമുദായത്തിന് ഉണ്ടാവരുത് എന്നുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുടെ പേരിലാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത്, റമളാൻ മാസം, ശഅബാൻ മാസം പകുതിയായി കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് പിടിക്കരുത് എന്ന്. ഇവിടെ ചില സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്കും ഒക്കെ ബലപ്പെട്ട സംശയമുണ്ടാകും. ഇങ്ങനെയാണ് എങ്കിൽ ശഅബാനിൻ്റെ പകുതിക്ക് ശേഷം ചെയ്ത നേർച്ച നോമ്പ് ഞാൻ നേർന്നിട്ടുണ്ടല്ലോ, ആ നോമ്പ് എങ്ങനെയാണ് വീട്ടാൻ കഴിയുക? എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറാൻ, ഹലാല ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ, രോഗം മാറാൻ വേണ്ടി, ബർക്കത്തുണ്ടാവാൻ വേണ്ടി, മറ്റ് പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ഞാൻ കരാറ് ചെയ്തു, നേർച്ച ചെയ്തിരുന്നു, ശഅബാൻ നോമ്പ് ഞാൻ പിടിച്ചു കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പാണല്ലോ നേർച്ച ചെയ്തതിൻ്റെ പേരിൽ, ആ നോമ്പ് എങ്ങനെയാണ് ഞാൻ വീട്ടുക? ശഅബാൻ പകുതിക്ക് ശേഷം നോമ്പ് നിർവഹിക്കാൻ പാടില്ല, ഹറാമാണെന്നിരിക്കെ, നിഷിദ്ധമാണെന്നിരിക്കെ, എങ്ങനെയാണത് ഞാൻ നേർച്ച വീട്ടുക എന്ന് ചില സഹോദരിമാർ ചിന്തിച്ചേക്കാം. അതേപോലെ മറ്റു ചിലർക്ക് പരിശുദ്ധ റമളാനിൻ്റെ നോമ്പ് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയവരുണ്ട് എങ്കിൽ, അടുത്ത റമളാന് മുമ്പ് കലാ വീട്ടണം എന്ന ഉദ്ദേശത്തിലിരിക്കുകയാണ്, ശഅബാൻ വരട്ടെ, ശഅബാൻ വന്ന ശേഷം ആ നോമ്പ് കലാ വീട്ടാം, റമളാനിലെ കഴിഞ്ഞ റമളാനിലെ നോമ്പ് കലാ വീട്ടാം എന്ന് ഉദ്ദേശിച്ചിരിക്കെ
ഷഹബാൻ പകുതിയായി, എന്തെങ്കിലും കാരണവശാൽ അത് പിടിക്കാൻ കഴിഞ്ഞില്ല. ഇനി പകുതി കൂടെ ഉണ്ടല്ലോ എന്ന് ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാവാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നിങ്ങളെ ബാധിക്കുന്നതല്ല, ഈ പറഞ്ഞ നിയമം നിങ്ങളെ ബാധിക്കുന്നതല്ല. കാരണം അത് സുന്നത്താക്കപ്പെട്ട നോമ്പല്ല, ഫറളാക്കപ്പെട്ട നോമ്പ്, നിർബന്ധമാക്കപ്പെട്ട നോമ്പാണ്. ഒരാൾ നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ സുന്നത്തായൊരു നോമ്പ്, സുന്നത്തായൊരു കാര്യത്തെ തൻ്റെ ചില നിയ്യത്തിലൂടെ സ്വന്തമായി സ്വന്തത്തെമേൽ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ സുന്നത്തായൊരു നോമ്പാണ്, പക്ഷേ നാം നേർച്ച എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് അത് നിർബന്ധമായി തീരുന്നു. നിർബന്ധമായ നോമ്പുകൾക്ക് ഈ പറയപ്പെട്ട കാര്യം ബാധകമല്ല. നമ്മൾ ഈ ഷഅബാൻ 15 ശേഷവും എന്ത് ചെയ്യാം, ഈ നേർച്ച നമ്മൾ വീട്ടാനുണ്ട് എങ്കിൽ ആ നോമ്പ് നേർച്ചയായി വീട്ടാം, കുഴപ്പമില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഷഅബാൻ, പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ നഷ്ടം കഴിഞ്ഞു പോയ റമളാൻ മാസത്തിൻ്റെ നോമ്പ് കലാ വീട്ടാനുണ്ട് എങ്കിൽ, അതിപ്പോൾ അടുത്ത റമളാനായി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് കലാ വീട്ടുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഓരോ മുദ്ദ് വീതം ധാന്യം സദഖ ചെയ്യുകയും ചെയ്യണം. അത് കുറച്ചും കൂടെ ഭാരമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആശങ്കപ്പെടേണ്ട, മറിച്ച് പരിശുദ്ധ റമളാൻ മാസം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കും ഈ പറയപ്പെട്ടതുപോലെയുള്ള ഷഅബാൻ മാസം പകുതിയായി കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ള ആ ഹദീസ് അല്ലാഹു റസൂലിൻ്റെ ആ കൽപ്പന ബാധകമല്ല. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോമ്പ് കലാ വീട്ടാനുണ്ട് എങ്കിൽ റമളാൻ മുമ്പ് ഏത് സമയത്തും കലാ വീട്ടാം, അതും പ്രശ്നമല്ല. ഇനി കുറച്ചും കൂടെ ഇളവുകൾ, കുറച്ചും കൂടെ ഇളവുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകുന്നുണ്ട് ഈ സമുദായത്തിൻ്റെ മക്കൾക്ക്. അതെന്താണത്? ഫറളാക്കപ്പെട്ട നോമ്പെന്നല്ല, സുന്നത്താക്കപ്പെട്ട നോമ്പാണെങ്കിൽ പോലും എന്നുകൊണ്ട് വിട്ടുവീഴ്ചയുണ്ടെന്നാണ്. അതായത് സാധാരണയായി ഷഅബാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ആൾക്കാർ ഷഅബാൻ പകുതിക്ക് ശേഷവും സാധാരണയായി മുൻ വർഷങ്ങളിലൊക്കെ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊരു പതിവ് ഉള്ള ആൾക്കാർക്ക് സുന്നത്താക്കപ്പെട്ട നോമ്പാണെങ്കിലും ഷഅബാന് ശേഷം പിടിക്കാനുള്ള അനുവാദമുണ്ട്. അതേപോലെ 13, 14, 15 നോമ്പുകൾ, അല്ലെങ്കിൽ 14 നോമ്പുകൾ, അല്ലെങ്കിൽ 15 നോമ്പുകൾ പിടിച്ചൊരാൾക്കും എന്തു ചെയ്യാം, അത് തുടർന്ന് വരുന്നതിനാൽ, 15 തുടർന്ന് വരുന്നതിനാൽ അടുത്ത നോമ്പുകൾ ശേഷമുള്ള ദിവസങ്ങളിലെ റമളാൻ വരെയുള്ള ദിവസങ്ങളിലെ നോമ്പുകൾ പിടിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ ഓരോന്നും, അവ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകമായ നോമ്പ് സുന്നത്താണ്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങളിലാണെങ്കിലും തിങ്കളും വ്യാഴവും ഷഅബാൻ്റെ പകുതിക്ക് ശേഷവും ഉണ്ടാകുമല്ലോ, അപ്പോൾ ആ നോമ്പും പിടിക്കൽ എന്താണ്, സുന്നത്താണ്, ഹറാമില്ല. അപ്പോൾ ഇങ്ങനെ പതിവ് സാധാരണയായി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റമളാൻ മാസം ബുദ്ധിമുട്ടില്ല, കാരണം അവർക്ക് പതിവാണ്. റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പ്രയാസമുണ്ടാവില്ല, കാരണം അവർക്ക് റമളാന് മുമ്പുള്ള ഷഅബാൻ മാസത്തിൽ നോമ്പ് പിടിച്ച ശീലമുണ്ട്. ഈ ശീലമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം റമളാനിന് ക്ഷയം, ഒരു ക്ഷീണം ബാധിക്കും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷം നഷ്ടപ്പെട്ടു പോകും, ഊർജ്ജസ്വലത ഇല്ലാതായി പോകും. അതുകൊണ്ട് ഷഅബാൻ മാസത്തിൽ ഈ രീതിയും പതിവോ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് പെട്ടെന്ന് ഈ പറയപ്പെട്ട ഷഅബാനു ശേഷം നോമ്പുപിടിക്കാൻ, ഷഅബാന് ശേഷം മാത്രമാണ് നോമ്പുപിടിക്കാൻ തീരുമാനിച്ച ആൾക്കാർക്കാണ് ഈ പറയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരോധനം ബാധകമാകുന്നത്. അതല്ലാതെ മറ്റാർക്കും ഇത് ബാധകമല്ല എന്ന കാര്യം കൂടി വളരെ വ്യക്തമായി രണ്ടും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണമെന്ന് വളരെ വിന്യാന്യതമായി അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. അറിയാനുള്ള ആഗ്രഹവും പഠിക്കാനുള്ള മനസ്സും തൗഫീഖും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും നമുക്കെല്ലാവർക്കും കിട്ടുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.